നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് ഒരു ട്രെൻഡാണ് പച്ചയ്ക്ക് പറച്ച്. എന്ത് വിഷയത്തെ എടുക്കുക, സ്വന്തം അഭിപ്രായം അത് ശരിയാണെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യത മുൻനിർത്തിയാണ് ഈ അടുത്ത കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ കുതിച്ചുയർന്നു പോകുന്നത്. യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളുടെ അടിസ്ഥാനവുമില്ല. ആരെങ്കിലും ഒരാളെ ശത്രുപക്ഷത്ത് നിർത്തുക, ഒരു ക്യാമറയും ഒരു മൈക്കും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറഞ്ഞ് അവഹേളിക്കാവുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സംജാതമായിരിക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പച്ചയ്ക്ക് പറയാനെന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആളായ ബെന്നി ജോസഫ് എന്ന വ്യക്തിക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ സൈബർ ലിഞ്ചിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കാര്യം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം കൃത്യമായി ഒരു കാര്യം തന്നെയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മുടെ വിജയ് പി നായർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് അടികിട്ടേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ള കാര്യം കേരളം മറന്നു കാണില്ല. ഒരു ഫോണിന്റെ പിൻബലത്തിൽ ആരെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റൊരു പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചോ എന്തും ഏതും പറയാമെന്നുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു വലിയ വിഭാഗം. ഈ ബെന്നി ജോസഫ് എന്ന വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം വൈറ്റ്ല കുണ്ടന്നൂർ പാലം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം മുൻപെടുത്തൊരു വീഡിയോ ആയിരുന്നു ബൂമറാൻ പോലെ തിരിച്ചു വന്ന് കുത്തിയത്. അദ്ദേഹം ഈ പാലത്തിന്റെ മുകളിലൂടെ മെട്രോ കടന്നു പോകുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇതുവഴി കണ്ടെയ്നർ ലോറി കുനിഞ്ഞു പോകേണ്ടി വരുമെന്നാണ് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. അത് എല്ലാ കണ്ടെയ്നറുമല്ല, മൂന്ന് തലങ്ങളിൽ കാറുകൾ കൊണ്ടുവരുന്ന ഒരു വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ആ കണ്ടെയ്നറിന് ഈ മെട്രോ പാലത്തിന്റെ അടിയിലെത്തുമ്പോൾ കുനിഞ്ഞു പോകേണ്ട ഗതികേട് വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ഇത് സംബന്ധിച്ച് സാങ്കേതികമായി ഒരു കാര്യവും അന്വേഷിച്ചതുമില്ല, മനസ്സിലാക്കിയതുമില്ല. ഈ പാലം പണിയുന്നത് സർക്കാരാണെന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം ഈ വിമർശനം അത്രയും ഉന്നയിച്ചത്. ഇത്തരം ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും കുറെ തീരുമാനങ്ങളോ മുൻധാരണകളോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും മേൽ അടിച്ചധിക്ഷേപിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ പിന്നീട് നിങ്ങൾക്ക് തന്നെ കുരുക്കായിട്ട് വരുമെന്ന വിജയ് പി നായരുടെ വിഷയത്തിലും ബെന്നി ജോസഫിന്റെ വിഷയത്തിലും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കുറെ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലൈവുകൾ ചെയ്യുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. അതായത് അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹം പറഞ്ഞത് കമ്മി കുങ്ങി സുഡാപ്പികൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്, ഫോണിൽ നിരന്തരം വിളിച്ച് തെറി വിളിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി. പക്ഷേ നിങ്ങൾ ആ പരാതി പറയുമ്പോൾ എന്താണ് അതിന് വഴിവെച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. വെറുതെ ആർക്കും ഒരു ഗുണത്തിനും ദോഷത്തിനും പോവാത്ത ഒരു മനുഷ്യരായ നിങ്ങളെ വെറുതെ ഇവരെല്ലാം വിളിച്ച് തെറി വിളിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോകളും കണ്ടാൽ തോന്നുന്നത്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഈ രാജ്യത്ത് ഇന്നയാൾ വിമർശനത്തിന് അതീതനാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ എല്ലാവരെയും വിമർശിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. പക്ഷേ ഉപയോഗിക്കുന്ന രീതി കൂടി ശരിയായിരിക്കണമെന്നുണ്ട്. ആരെയും എന്തും പറയാമെന്ന് കരുതി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറയേണ്ട രീതിയല്ല ഓരോരുത്തരും അവലംബിക്കേണ്ടത്. നൈമിഷികമായി നിങ്ങൾക്ക് ലഭിക്കുന്ന കുറച്ച് ചീപ്പ് പബ്ലിസിറ്റി ഉണ്ട്, അത് മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അതും പച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പേരെടുത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ആ രീതിയിൽ പേരെടുത്തതൊന്നും ഇവിടെ ആരും വിമർശിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത വീഡിയോകൾ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചു വന്നതുമാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ആ രാഷ്ട്രീയത്തെ മുൻനിർത്തി എല്ലാ സംവിധാനങ്ങളെയും, സർക്കാർ സംവിധാനങ്ങളെല്ലാം മോശമാണ്, സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നതെല്ലാം അഴിമതിയാണ്, ഇവിടെ അഴിമതിയില്ലാത്ത കുറച്ച് പേർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ബെന്നി ജോസഫും എന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരും ഒഴികെ ബാക്കിയുള്ളത് എല്ലാ പേരും അഴിമതിക്കാരാണെന്ന് ഈ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കിടന്ന് നിലവിളിക്കുന്നത്. ഇതേ സമാനമായ രീതിയിലാണ് വിജയ് പി നായർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത്. വിജയ് പി നായർ ഇതിന്റെ മറ്റൊരു വേർഷനാണെന്നേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന് സ്ത്രീകളെ അവഹേളിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു, അതും പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആരോ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിത് പറഞ്ഞ എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് വിജയ് പി നായർ അന്ന് പറഞ്ഞൊരു കാര്യം. ഇതിന് സമാനമാണ് ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്ന ബെന്നി ജോസഫിനും ഉണ്ടായിരിക്കുന്ന അനുഭവം. എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ശരിയാണോ തെറ്റാണോ എന്ന് അഭിപ്രായ പ്രകടനം നടത്താനൊന്നും മുതിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് ഓരോരുത്തരും അവരവർ തന്നെ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തും ആരെയും അവഹേളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ആരെ വേണോ വിമർശിക്കാം,
ആ വിമർശനം നിങ്ങൾക്ക് നേരെ വരുമ്പോഴും അല്ലെങ്കിൽ അതേ ആക്രമണം നിങ്ങൾക്ക് നേരെ വരുമ്പോൾ എന്നെ ഇതാ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പറയുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന അതേ കാര്യത്തെ കുറേയേറെ പേർ ഏറ്റുപിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ വാചകം പറയാൻ കുറേയേറെ പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് നേരെ അതേ സമാന അനുഭവവും നിങ്ങൾക്ക് നേരെയുള്ള വിമർശനം മാസമായിട്ട് വരുമ്പോൾ അത് എന്നെ കടന്നാക്രമിക്കുന്നു എന്നല്ല അതിന്റെ പേരും. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തിരുന്നോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആരെന്ത് ചെയ്യുന്നോ അതിന് തക്കതായ പ്രതിഫലം അപ്പോൾ തന്നെ കിട്ടും. നിങ്ങൾ മറ്റേ ദൈവത്തിന്റെ ഭാഷയിലൊക്കെ പറയുന്നു പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പോ അപ്പോ അപ്പോ തന്നെ കിട്ടുമെന്നുള്ള കാര്യം സമാനമാണ്. നിങ്ങൾ ചെയ്ത വീഡിയോയ്ക്ക് ഒരു രണ്ടു മൂന്ന് മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ഈ സമൂഹം തരുന്നുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇവിടുത്തെ യുവാക്കളുടെ ഭാഗമാണ്, ജനങ്ങളുടെ ഭാഗമാണ്. 40 വർഷത്തേക്കും 50 വർഷത്തേക്കും അപ്പുറമുള്ള ഈ നാടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ എഞ്ചിനീയറിംഗ് സംവിധാനത്തെ പോലുമാണ് ആ ഒരു വീഡിയോയിലൂടെ വെല്ലുവിളിച്ചിരുന്നത്. കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയ എഞ്ചിനീയർമാരാണ് എന്നുള്ള കാര്യം ബെന്നി ജോസഫ് മറന്നുപോയി. ബെന്നി ജോസഫ് കരുതി പിണറായി വിജയനാണ് നേരിട്ട് വന്ന് ഈ പാലം കെട്ടിയതെന്നും അല്ലെങ്കിൽ പിണറായി വിജയന്റെയും ജി സുധാകരന്റെയും നേതൃത്വത്തിലാണ് ഈ പാലം കെട്ടിയതെന്നും എന്നുള്ള കാര്യമാണ് ബെന്നി ജോസഫ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ അഴിമതിയാണ് അഴിമതിയാണെന്ന് ഇങ്ങനെ കൂകി വിളിച്ചുകൊണ്ട് നടന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ സർക്കാരുകളോ ജനപ്രതിനിധികളോ ആയിട്ടുള്ളവർ കാലാകാലങ്ങളിൽ മാറി മാറി പോയതിനു ശേഷം പുതിയ പുതിയ സർക്കാരുകളെ ജനങ്ങൾ തോളിലേറ്റി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം അവർ നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് ഈ കാണുന്ന ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നത്. അവരെല്ലാം കഴിവില്ലാത്തവരും അഴിമതിക്കാരുമാണെന്ന് ബെന്നി ജോസഫ് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് കുറേയേറെ പേർ ഒരു കാലത്ത് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇപ്പോൾ വിമർശനം വരുമ്പോഴും പലരും അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കും. കാര്യം അന്ന് നിങ്ങൾ വിമർശിച്ചപ്പോൾ അസഹിഷ്ണുതയുണ്ടായവരാണ് ഇന്ന് നിങ്ങൾക്ക് നേരെ കൈകൊട്ടിച്ചിരിക്കുന്നത്. അന്ന് നിങ്ങൾക്കൊപ്പം നിന്നവർ ഇന്ന് നിങ്ങളെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അതാണ് ഈ പൊതുസമൂഹമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കാലിടറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിഴൽ മാത്രമേ വരൂ എന്ന് ബെന്നി ജോസഫ് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. വിജയ് പി നായറിന് അടികൊണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതുവരെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയ്ക്ക് കണ്ടവരും കമന്റ് ഇട്ടവരും പിന്തുണ അറിയിച്ചവരെ ഒന്നും കണ്ടില്ല. ഇതേ ഗതികേട് നിങ്ങൾക്ക് വന്നില്ലേ? ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൈവശം ഉണ്ടെന്ന് കരുതി അതിൽ കയറി ആരെയും എന്ത് മോശത്തിനോ പറയുന്നു. അതിന് ഒരംശമെങ്കിലും തരിമ്പ് വേണം, അതിലെന്തെങ്കിലും കാതലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകണം. അല്ലാതെ വെറുതെ വിടുവായുത്തരം പറയും പോലെ നാട്ടുകാരുടെ തോളിലും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ തോളിലും കയറാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് നിങ്ങൾക്ക് നേരെയും വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ ചൊറിഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്കൊരു ആനന്ദമാണ്. ആ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഇതേ അനുഭവം വരുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിലെ ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ നിയന്ത്രണം തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വായിൽ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എതിർ സ്ഥാനത്തിരിക്കുന്ന ആളെ മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയാം എന്നുള്ള ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹളം വയ്ക്കാനുള്ള കാര്യം നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ന വ്യക്തി. പക്ഷേ നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ മുന്നിൽ നിങ്ങൾ കൃത്യമായി അഭിനയിച്ച് കാണിക്കുകയാണ്, ഞാൻ എന്തോ സംഭവമാണ്, ഈ നാടിന്റെ വക്താവാൻ പോകുന്ന ഒരാളാണ്. നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയം ഈ സമൂഹത്തിൽ ആയിക്കൂടാ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു സംഭവത്തെ മാസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് നേരെ തിരിച്ചു വരുമ്പോൾ അത് എന്നെ മറ്റേ കൊങ്ങികളും അല്ലെങ്കിൽ സുതാപ്പികളും കമ്മികളും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അവരെല്ലാം നിങ്ങൾ അടച്ചധിക്ഷേപിച്ച സന്ദർഭമുണ്ട്. നിങ്ങളുടെ വീഡിയോയിൽ പോലും നിങ്ങൾ ഉപയോഗിച്ച എത്രയെത്ര അശ്ലീല പദങ്ങളുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് നേരെ വരുമ്പോൾ തെറിവിളിയായി മാറുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള പ്രയോഗമാണെന്ന് ബെന്നി ജോസഫിനും ചിന്തിക്കാം. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത് പച്ചയ്ക്കല്ല ഏത് തരത്തിൽ വേണമോ ഏത് വിഷയം വേണോ ആർക്കോ പറയാം. അതിലൊന്നും യാതൊരു തെറ്റും ആരും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് നിങ്ങൾക്ക് വിനയായി തന്നെ വരുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുന്നതാണ്. ബെന്നി ജോസഫിനായാലും അല്ലെങ്കിൽ വിജയ് പി നായർക്കായാലും അത്തരം പ്ലാറ്റ്ഫോമുകൾ ഇതേ ചുവട് പിടിച്ച് നടക്കുന്നവരെല്ലാം മനസ്സിൽ വച്ചിരിക്കുന്നത് എല്ലാ കാലത്തും നല്ലതായിരിക്കും.